ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. ഇത് നമുക്ക് വളരെ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ വൈകിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീന ചട്ടിയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും റെസിപ്പി. ഇതിലോട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഫൈനായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വളരെ കുറച്ച് അളവിൽ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതെല്ലാവർക്കും അറിയാലോ, ഇത് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 15 വെളുത്തുള്ളിയും പിന്നെ ഒരു 1/2 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയും കൂടി ചതച്ചത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പേസ്റ്റാക്കിയത്. അത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തേങ്ങ ഇല്ലെങ്കിൽ കൊപ്ര, ഏതായാലും കുഴപ്പമില്ല. അത് ചെറുങ്ങനെ നുറുക്കി വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഒരു 3 മിനിറ്റ്സോളം ഒന്നും കൂടി വഴറ്റാം. ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 10 മുതൽ 15 വരെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഈ റെസിപ്പിയുടെ ഒരു സ്പെഷ്യൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ആക്ച്വലി ഇതിൽ ഒരു പ്രത്യേക മല്ലിപ്പൊടി ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ റെസിപ്പിയിൽ, പറങ്കിപ്പൊടീനെ കാട്ടിയും. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ചുവന്ന മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മളൊരു 3 മുതൽ 4 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ആ പച്ചമണം ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ അത് അങ്ങനെ തന്നെ വെറുതെ തിന്നാലോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അമ്മാതിരി നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ആ ഒരു വഴന്നിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ, ഞാനിവിടെ 1/2 കെജി ചിക്കൻ കഴുകിയിട്ട് മഞ്ഞൾ ഉപ്പിട്ട് കഴുകിയിട്ട് എടുത്തു വെച്ചതാണ്. അത് ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട്. അപ്പോൾ 1/2 കെജി ചിക്കനിലെ അളവാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ മസാലയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടി ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിന് വേണ്ടുന്ന ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 7 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. വെള്ളം ഇത്രയേ ആവശ്യമുള്ളൂ, കാരണം ഇതൊരു റോസ്റ്റ് റെസിപ്പിയാണ്. അധികം വെള്ളം ഒഴിച്ചാൽ ഓൾറെഡി ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം. അപ്പോൾ ഇത് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്, ഇത് തീരെ വെള്ളമായി പോയാൽ ഒരു ടേസ്റ്റ് നമുക്ക് വരില്ല. വളരെ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന പരിവായിരിക്കണം ഇത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 7 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ചിക്കൻ്റെ വെള്ളം എന്തായാലും ഇറങ്ങുമല്ലോ. അതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു നല്ല കറക്റ്റായിട്ട് ഫിക്സ് ആവുന്ന ഒരു മൂടി കൊണ്ട് അമർത്തി വെച്ചതിന് ശേഷം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിം, ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടല്ലോ, വെള്ളമെല്ലാം സൈഡിലെല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ വെള്ളം വറ്റുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. നോക്കിയട്ടെ, വെള്ളമെല്ലാം ഇപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താഴേന്ന് മുതൽ അധികം ഇളക്കരുത്, പൊടിഞ്ഞു പോകും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിനുശേഷം വീണ്ടും ഒരു 1 ടീസ്പൂൺ അളവിൽ നെയ്യ് വീണ്ടും മുകളിലും സൈഡിലും ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കുറച്ച് നല്ലോണം കറിവേപ്പില എടുത്ത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അതാണ് ഈ റെസിപ്പിയുടെ സ്പെഷ്യൽ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കറിവേപ്പിലയും മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. കാണാൻ തന്നെ നന്നായിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും സെയിം മൂടി എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം. എന്തിനാന്ന് വെച്ചാൽ ആ നെയ്യിൻ്റെ ഫ്ലേവറെല്ലാം ഒന്ന് വീണ്ടും ഇറങ്ങിയാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടാന്നേ. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ആ, എനിക്ക് ഇപ്പോൾ തന്നെ തിന്നാൽ കൊള്ളാമെന്നുണ്ട് കേട്ടാ. അപ്പോൾ നമുക്കിതിനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെയുണ്ട്? കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ആ കറിവേപ്പിലി മസാല എല്ലാം കൂടി ആ പരണ്ട് കിടക്കുന്ന ചിക്കൻ കാണുമ്പോൾ വായിൽ കപ്പലോടുന്ന വെള്ളം വരുന്നുണ്ട്. നിങ്ങൾക്കും വെള്ളം വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പി. ട്രൈ ചെയ്തതിന് ശേഷം ദയവ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലിടുക. സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ വണക്കം. സീത ഈസ് സൈനിങ് ഓഫ് ഫ്രം സീത പെണ്ണിൻ്റെ അടുക്കള.